നമ്മുടെ റോഡുകൾ കുരുതിക്കളമായി തന്നെ തുടരുകയാണ് ദിനംപ്രതി എന്നോണം അപകടങ്ങളും അപകട മരണങ്ങളും മരണങ്ങളുമുണ്ടാകുന്നത് നിസ്സംഗരായി കണ്ടു നിൽക്കുകയാണ് അധികൃതർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിവയ്ക്കുകയേ നിവൃത്തിയുള്ളൂ ഇത്തരത്തിൽ ദേശീയപാതയിൽ ഏറ്റവും അപകട സാധ്യത കൂടിയ ഇടങ്ങളിലൊന്നാണ് കല്ലുവാതുക്കൽ പാറ ജംഗ്ഷൻ മുതൽ കൊച്ചുപാറ വരെയുള്ള സ്ഥലം കൊടും വളവായ ഇവിടെ മറയ്ക്കുന്ന കാട് വെട്ടിത്തെളിച്ചാൽ പോലും കുറേ അപകടങ്ങൾ ഒഴിവാക്കാം പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും കഴിഞ്ഞിട്ട് ആർക്കാണ് നേരം കഴിഞ്ഞയാഴ്ചയിലും മൂന്ന് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു ദാ ഈ കാണുന്ന ഇടവും കൊടും കാട് വളർന്നു നിൽക്കുകയായിരുന്നു എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതെ വെട്ടിച്ചൊതുക്കിയ കാർ ഇടിച്ചാണ് ഈ സുരക്ഷാഗ്രിൽ വളഞ്ഞത് ചെറിയ തട്ട് അതങ്ങ് പോട്ടെന്ന് കരുതി ആരും അനങ്ങിയില്ല രണ്ടാം ദിവസം ഇതിനെതിർവശത്ത് ഒരു പോലീസ് വാഹനം ഇടിച്ചു തകർന്നതാണ് ഇത് അപകടം നടന്നതിന് അടുത്ത ദിവസം പോലീസിന്റെ ആവശ്യപ്രകാരം പഞ്ചായത്ത് അധികൃതർ കാടുവെട്ടി അപകടം നടന്ന അത്രയും ഭാഗം മാത്രം തൊട്ടടുത്ത് ദാ വലിയൊരു വളവും റോഡിനെ മറച്ച് മരങ്ങളും കാടുമൊക്കെ നിൽപ്പുണ്ട് ഇതുകൂടി വെട്ടി മാറ്റണമെങ്കിൽ ഇനി ഇവിടെ ഒരു അപകടം നടക്കണമെന്നാണോ അധികൃതർ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തു തന്നെ ഏതു നിമിഷവും പിഴുത് ദേശീയപാതയിലേക്ക് വീഴാവുന്ന തരത്തിൽ നിരവധി മരങ്ങൾ നിൽപ്പുണ്ട് ഇവയിൽ പലതും ഇത്തരത്തിൽ പിഴുത് വീണിട്ടുമുണ്ട് ഇതുവരെ ആർക്കും ഇത്തരത്തിൽ മരം വീണ് ഇവിടെ പരുക്കു പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഈ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വേണമെങ്കിൽ പിഴുതു വീണോട്ടെ എന്നാണോ അധികൃതർ വിചാരിക്കുന്നതെന്നും അറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും വാഹനത്തിരക്കുള്ള റോഡാണിത് പണ്ട് ബിവറേജസിന്റെ വെയർഹൌസിലേക്ക് മദ്യം കയറ്റിപ്പോയ കൂറ്റൻ ലോറി ഇവിടെ ദേശീയപാതയിൽ നിന്ന് താഴേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു അന്ന് സ്ഥാപിച്ചതാണ് ഇക്കാണുന്ന സുരക്ഷാവേലി ഇപ്പോ പോലീസ് വാഹനം ഇടിച്ചു മറിഞ്ഞപ്പോൾ കാട് വെട്ടി ഇനി എന്തെങ്കിലും സംഭവിക്കണം ഈ മരങ്ങൾ മാറ്റാൻ നേരത്തെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ഇരുവശത്തുമുള്ള കാടുകൾ യന്ത്രങ്ങളുമായെത്തി എല്ലാ ഞായറാഴ്ചകളിലും മുറിച്ചു മാറ്റിയിരുന്നു ഒരു വർഷത്തോളം ഇത് തുടർന്നു പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എന്ന് അവകാശപ്പെട്ടിരുന്നവരൊക്കെ രാവിലെ തന്നെ വന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിന് അയച്ചു കൊടുത്ത് സ്ഥലം വിടുന്നതല്ലാതെ സന്നദ്ധ പ്രവർത്തകർക്ക് ദാഹജലമെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് തിരക്കാതായതോടെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ആ പണി നിർത്തി യന്ത്രങ്ങളുടെ ഉരുക്ക് വീൽചെയിൻ ഉരഞ്ഞ് റോഡ് തകരാതിരിക്കാൻ റബ്ബർ വീൽ ചെയിൻ വരെ സ്വന്തം ചെലവിൽ ഘടിപ്പിച്ച് ചെയ്തു പോകുന്ന ആ സേവനം ജനപ്രതിനിധികളുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് നിന്നുപോയത് ഈ കൊടും വളവിലെ കാടുകൾ വെട്ടി റോഡിലെ കാഴ്ച തെളിക്കാനും ഈ പിഴുതു വീഴാറായ മരങ്ങൾ അപകടമുണ്ടാക്കും മുമ്പ് നീക്കം ചെയ്യാനും ദേശീയപാത വികസനം വരെ കാത്തിരിക്കേണ്ടതുണ്ടോ ഓരോ ജീവനും ജീവിതവും വിലപ്പെട്ടതല്ലേ ഇനിയും ഒരു ദുഃഖത്തിനിടയാക്കും മുമ്പ് ഈ കാനനപാത ഒരു നാട്ടുപാതയെങ്കിലും ആക്കാൻ അധികൃതർ ഒന്ന് ശ്രദ്ധ വച്ചിരുന്നെങ്കിൽ